ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ബസ്സിൽ നല്ല അടിപൊളി സെലിബ്രേഷൻസ് ഉണ്ട്, പക്ഷേ പലർക്കും അറിയില്ല അതൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യാന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഓൺലൈൻ മാച്ച് കളിക്കുമ്പോൾ നമ്മുടെ ഓപ്പണൻസ് നല്ല ഗോളൊക്കെ അടിച്ചിട്ട് ഓരോ വെറൈറ്റി സെലിബ്രേഷൻസൊക്കെ ചെയ്യുന്ന കാണാം. അപ്പോൾ നമുക്കും ഇനി അതുപോലെ സെലിബ്രേഷൻ ചെയ്യാം. അതിനായിട്ട് ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, അതായത് ഗോൾ അടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്ലെയറെ കൊണ്ട് റൺ അയക്കുക ഓരോ സ്പോട്ടിലേക്ക്. ആ സ്പോട്ട് ഓരോ സ്പോട്ടുകളിലും വെറൈറ്റി സെലിബ്രേഷൻസ് പെർഫോം ചെയ്യും. അപ്പോൾ ഇനി ഏതൊക്കെ സ്പോട്ടുകളാണെന്ന് പറയാം. ഒന്ന് ത്രോ ലൈൻസിൻ്റെ അടുത്ത്, പിന്നെ മറ്റൊന്ന് കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത്, പിന്നെ പോസ്റ്റ് ഗോൾ പോസ്റ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ആ ബോർഡിൻ്റെ അടുത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോൾ പോസ്റ്റിൻ്റെ തൊട്ട് സൈഡിൽ. ഇവിടെയൊക്കെ അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ സെലിബ്രേഷൻസ് അവിടെ പെർഫോം ചെയ്യും. അപ്പോൾ ആ സ്പോട്ടുകളാണ് ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ ആരോ മാർക്ക് ഇട്ടത് ത്രോ ലൈൻസിൻ്റെ അടുത്ത്, കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത്, രണ്ട് പോസ്റ്റിൻ്റെ സൈഡിൽ, കോർണർ ഫ്ലാഗിൻ്റെയും പോസ്റ്റിൻ്റെയും സെൻട്രലായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ടച്ച് എടുക്കുന്ന സെൻട്രൽ ലൈനിൻ്റെ അടുത്തും ഒരു അടിപൊളി സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ കോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഡാഷ് ബട്ടൺ നിൽക്കി റൺ ചെയ്യിപ്പിക്കുക, എന്നിട്ട് ആ സ്പോട്ടിന് തൊട്ട് മുന്നേ തന്നെ രണ്ട് കൈയും റിലീസ് ചെയ്യുക. അഥവാ നമ്മുടെ കൈ അതിന് ശേഷം സ്ക്രീനിൽ ടച്ചാൽ ആ സെലിബ്രേഷൻ സ്കിപ്പായി പോകും. അപ്പോൾ ഗോൾ അടിച്ച ഉടനെ തന്നെ പ്ലെയേഴ്സിനെ കൊണ്ട് ഓടിക്കുക ഓരോ പൊസിഷനിലേക്കും. അവിടെ തന്നെ ഓരോരോ വെറൈറ്റി സെലിബ്രേഷൻസ് അവർ പെർഫോം ചെയ്യുന്നതാണ്. ഒരു സ്പോട്ടിൽ തന്നെ വ്യത്യസ്തമായ സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം, ഓരോ സെലിബ്രേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടതും അപ്പോൾ ഈ ഒരു ഗോളിൽ നിങ്ങൾ കാണാൻ പോകുന്നതൊക്കെ ത്രോ ലൈൻ്റെ അടുത്തുള്ള സെലിബ്രേഷനാണ്. ഗോൾ അടിച്ച ഉടനെ തന്നെ പ്ലെയറിനെ ഡാഷ് ബട്ടൺ നെക്കിക്കൊണ്ട് തന്നെ ത്രോ ലൈൻ്റെ അടുത്തേക്ക് ഓടിപ്പിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി സെലിബ്രേഷൻസ് ഉണ്ട് ഓരോ സ്ഥലങ്ങളിലും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് റൺ ചെയ്യിപ്പിക്കുക. ഇതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് ലോങ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മളൊരു മൂന്നാല് സെലിബ്രേഷൻസ് കണ്ടു ത്രോ ലൈൻ്റെ അടുത്തുള്ള. അതുപോലെ തന്നെ അവിടെ ഉള്ള മറ്റൊരു സെലിബ്രേഷനാണ് ഇതായിപ്പോൾ കാണാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് ഓടിപ്പിക്കാം, ത്രോ ലൈൻ്റെ അടുത്തുള്ള ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഇങ്ങോട്ട് ഓടിപ്പിക്കാം. ഇത് കണ്ടാൽ നല്ല അടിപൊളി സെലിബ്രേഷനാണ്, ആളെ എടുത്ത് പൊക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് വരുന്ന സെലിബ്രേഷൻസ് ആണ്. റൊണാൾഡോ കോർണർ ഫ്ലാഗിൽ കിസ് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ. കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് അടിപൊളി വേറെയും സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റുമിനിക ബോക്സിങ് കളിക്കുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ഈ സെലിബ്രേഷൻസ് എങ്ങനെ ചെയ്യാമെന്നൊക്കെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെ ഈ സെലിബ്രേഷൻ വെറൈറ്റി ആയി ചെയ്യാമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതും അതേപോലെ തന്നെ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തുള്ള മറ്റൊരു സെലിബ്രേഷനാണ്. മെസ്സി ഡാൻസ് കളിക്കുന്നതാണ്. അത് ഏത് പ്ലെയർ ഉണ്ടായാലും ആ പ്ലെയർ അതിനനുസരിച്ച് സെലിബ്രേഷൻ ചെയ്യും. ഇനി കാണാനുള്ളതും അതേ സ്പോട്ടിൽ തന്നെ നാലാമത്തെ ടൈപ്പ് സെലിബ്രേഷനാണ്. റൂമിനിക്കെ നൈസായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതേ സ്പോട്ടിൽ തന്നെ മറ്റൊരു സെലിബ്രേഷനും കൂടി ഉണ്ട്. അങ്ങനെ ഇതുപോലെ തന്നെ അടിപൊളി സെലിബ്രേഷൻസ് ഉണ്ട് നമ്മുടെ ഈ ബസ്സിൽ. ഇനി അടുത്ത സ്പോട്ട് നോക്കുക, അതായത് ഗോൾ പോസ്റ്റിൻ്റെ തൊട്ട് സൈഡിലാണ്. ഗോൾ അടിച്ച ശേഷം നേരെ ഗോൾ പോസ്റ്റിൻ്റെ സൈഡിലേക്ക് ഓടിപ്പിക്കുക. പിന്നെ മറ്റൊരു കാര്യം മറക്കരുത്, അതായത് ഗോൾ സ്പോട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ രണ്ട് കൈ നമ്മളെ ഇന്ന് എടുക്കണം. അഥവാ കൈ അറിയാതെ വീണ്ടും ടച്ചായി പോയാൽ സെലിബ്രേഷൻ സ്കിപ്പാവും. അതായത് ആ സ്പോട്ടിലെത്തിയ ഉടനെ തന്നെ ഡാഷുമെന്നും ഡയറക്ഷൻ സ്റ്റിക്കുമെന്നും നമ്മൾ കൈ എടുക്കണം. അതുപോലെ തന്നെ പോസ്റ്റിൻ്റെ സൈഡിൽ ആ ബോർഡുണ്ടല്ലോ, ആ ബോർഡിൻ്റെ അടുത്തേക്ക് ഓടിപ്പിച്ചാലും ഒരുപാട് സെലിബ്രേഷൻസ് കാണാൻ പറ്റും. അതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അതായത് ഗോൾ പോസ്റ്റിൻ്റെയും കോർണർ ഫ്ലാഗിൻ്റെയും ഇടയിലുള്ള സ്ഥലങ്ങളിലും ഒരുപാട് സെലിബ്രേഷൻസ് ഉണ്ട്. ഇവിടെ എല്ലാവരും കൂടി ഓടി വന്ന് ക്യാമറയിലേക്ക് നോക്കി സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം.
അതേ സ്പോട്ടിൽ തന്നെയുള്ള മറ്റൊരു സെലിബ്രേഷൻ ആണിത്. അപ്പോൾ ആരും ആ സ്പോട്ടിലെത്തിയതിനു ശേഷം കൈ എടുക്കാൻ മറക്കരുത്. നമ്മുടെ കൈ അറിയാതെ തട്ടിപ്പോയാൽ സ്കിപ്പായി വീഡിയോ സ്കിപ്പ് സെലിബ്രേഷൻ സ്കിപ്പായി പോകുന്നതാണ്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്ത് പഠിക്കുക. ഇനി ഗോൾ പോസ്റ്റിൻ്റെ തൊട്ട് സൈഡിലുള്ള സെലിബ്രേഷൻസ് തന്നെ ഒന്നുകൂടെ നോക്കാം. അതായത് പോസ്റ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വരികയാണെങ്കിൽ പോസ്റ്റിൻ്റെ പുറകിലൂടെ ഓടി വന്നിട്ട് ഒരു സെലിബ്രേഷൻസ് ഉണ്ട്. അതും വ്യത്യസ്തമായിട്ട് മൂന്നാല് തരം ടൈപ്പ് ഉണ്ട്. ഇന്ന് ബൂട്ട് തുറക്കുന്ന ഒരു വെറൈറ്റി സെലിബ്രേഷൻ. ഇനിയും അതേ സ്പോട്ട് തന്നെയുള്ള മറ്റൊരു സെലിബ്രേഷനാണ് പ്ലെയറെ ആ സൈഡിലേക്ക് ഓടിപ്പിച്ചിട്ട് അവിടുന്ന് നമ്മൾ സ്റ്റിക്കും ഇതൊക്കെ റിലീസ് ചെയ്യാം. അടിപൊളിയായിട്ട് വേറൊരു സെലിബ്രേഷൻസൊക്കെ കാണാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നല്ലൊരു അടിപൊളി സെലിബ്രേഷൻസ് ഉണ്ട്. അത് അധികം പേർക്കൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഞാനങ്ങനെ അധികാരം യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഗോളിന് പുറകെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗോൾ അടിച്ചിട്ട് നമ്മുടെ പൊസിഷനിലേക്ക് നിൽക്കുന്നതായിട്ടുള്ള ഒരു സെലിബ്രേഷനാണ്. അതായത് നമ്മുടെ ടച്ച് ലൈൻ്റെ അടുത്തേക്ക് ഓടിപ്പിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കൈ കൊടുത്തു പോയി നമ്മുടെ ടീം പൊസിഷനിൽ നിൽക്കുന്ന ഒരു ടൈപ്പാണ്.